വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സ്വന്തം മരണത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടയാൾ തൊട്ടടുത്ത ദിവസം പുലർച്ചെ മരിച്ചതിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കൾ. കൂട്ടുകാരുടെ വിയോഗത്തിൽ ദുഃഖിതനായി ഫേസ്ബുക്ക് കുറിപ്പിൽ സ്വന്തം മരണവും പ്രവചിച്ച കവിയും എഴുത്തുകാരനുമായ ദത്തൻ ചന്ദ്രമതി എന്ന സുനിൽ ദത്താണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഉറ്റ കൂട്ടുകാരുടെ മരണത്തെപ്പറ്റി ഫേസ്ബുക്കിൽ ഇന്നലെ കുറിപ്പെഴുതിയ ദത്തൻ പുലർച്ചെ മരിച്ചത് സുഹൃത്തുക്കൾക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12:50 തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മരണത്തെപ്പറ്റി ദത്തൻ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. തനിക്കുള്ള മരണത്തിന്റെ ടോക്കൺ ചൂട് അറിയുന്നുണ്ടെന്നും നാളെ നാളെ എന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്ന പോലെയെന്നും പോസ്റ്റിൽ കുറിച്ചിരുന്നു. ദത്തൻ ചന്ദ്രമതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: എനിക്കുള്ള ടോക്കൺ ചൂട് എന്റെ 3 ചങ്കുകൾ. മനോമാധവൻ, കുറത്തിയാടൻ, ദിനീഷ്. എവിടെ കൂടിയാലും വെള്ളമടിക്കും, കവിത പാടും, തെറിവിളിക്കും, അടിയുണ്ടാക്കും. പൗരസ്വാതന്ത്ര്യം, സ്ത്രീ, ദളിത് ഭരണകൂടം. വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. എന്നാലും വീട്ടിലെത്തിയോ എന്ന് വിളിച്ചു ചോദിച്ചിട്ടേ കിടന്നുറങ്ങൂ. മനോമാധവൻ ഒന്നും പറയാതെ പോയി 2019 സെപ്റ്റംബറിൽ. കുറത്തി പുറകെ ഞെട്ടിച്ചുകൊണ്ട് 2021 ജനുവരിയിൽ അവനൊപ്പം കൂടി. ഇന്നലെ ദിനീഷും, ബാക്കി ഞാൻ മാത്രം. 3 അവർ ഒന്നായി എന്നെ മാത്രം പുറന്തള്ളി. എനിക്കുള്ള നറുക്ക് നാളെ നാളെ എന്നൊരു സൈക്കിൾ അനൗൺസ്മെന്റ് വാഹനം തലയിൽ പെരുക്കുന്നുവെന്നും ദത്തൻ കുറിച്ചു. ഇന്ന് പുലർച്ചെ 4:30 നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദത്തനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം ജീവൻ എടുക്കുകയായിരുന്നു. എറണാകുളം അത്താണി സ്വദേശിയായ ദത്തൻ കൊച്ചിൻ പോർട്ട് ഡെപ്യൂട്ടി വാർഫ് സൂപ്രണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.